ഇലയുടെ അടിയിലും മുകളിലുമായിട്ട് സ്പ്രേ ചെയ്യാനായിട്ട് മറക്കരുത്, കാരണം കീടങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഇത് എത്തണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ പച്ചമുളക് കൃഷിയാണ് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഏത് പച്ചമുളക് അല്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ പച്ചമുളക് മുരടിച്ചാണ് വരാറുള്ളത്, പക്ഷേ നമ്മുടെ പച്ചമുളക് മുരടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ തുടക്കം മുതൽ തന്നെ ഒരു സാധനം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ് പച്ചമുളകിൻ്റെ മുരടിപ്പ് മാറാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ തുടക്കം മുതൽ ചെയ്ത ഈ ഒരു ലെവൽ വരെ എത്താനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്, രാവിലെ 9 മണിക്കാണ്. അപ്പോൾ അത് നിങ്ങൾ കാണാൻ മറക്കണ്ട. അപ്പോൾ ഈ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പച്ചമുളക് കൃഷിയിൽ നമുക്ക് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ വിഷവും കൂടിയതുമായ ഒന്നാണ് പച്ചമുളക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് വിഷരഹിതമായ പച്ചമുളക് നമുക്ക് കഴിക്കാൻ പറ്റും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പച്ചമുളകിന് ഭയങ്കര ഡിമാൻഡും. അപ്പോൾ ഈ പച്ചമുളക് വിഷം ഇല്ലാതെ നമ്മൾ ജൈവ, പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ തന്നെ നല്ല വിത്ത് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നല്ല തൈ വാങ്ങിച്ച് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പച്ചമുളകിന് നമ്മൾ നല്ല രീതിയിൽ വളമിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടുവളമാണ് ഇട്ട് കൊടുക്കുന്നത്. കൂട്ടുവളം ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, അത് താല്പര്യമുള്ളവർക്ക് നമുക്ക് അതിനകത്ത് വാങ്ങിക്കാം. അതിൻ്റെ ഫോൺ നമ്പരും വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ എഴുതി കാണിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുവളം ഞാൻ ഒരു വെള്ളത്തിലിട്ടതിന് ശേഷം ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ കൂട്ടുവളം ഡയറക്റ്റും ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സാധനം സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് ഒരു 10 ദിവസം, അതായത് നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞ് ഒരു 10 ദിവസം മുതൽ തന്നെ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പച്ചമുളകിൻ്റെ കുരടിപ്പ് മാറാനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് വെറ്റസീലിയമാണ് ഞാൻ സ്പ്രേ ചെയ്തിരിക്കുന്നത്. ഇത് ലിക്വിഡായിട്ടും പൗഡറായിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കയറി വാങ്ങിക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു 10 ദിവസം ഇടവിട്ട് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം നമ്മളുടെ ഈ മുരടിപ്പ് ചെറുപ്പം മുതൽ തന്നെ കാണുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് 10 ml 1 ലിറ്റർ വെള്ളത്തിൽ ആണ് സ്പ്രേ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 10 ml ഒന്ന് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 10 ml എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ലിക്വിഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ പൗഡർ രൂപത്തിലാണെങ്കിൽ ഇത് വെള്ള പൗഡർ തന്നെയാണ്. ഈ ചെടിയിലെല്ലാം ഒരു വെള്ളപ്പൊടി ഇരുന്നപ്പോൾ അത് എന്താണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പലരും വെറ്റസീലിയം എന്ന് പറഞ്ഞിരുന്നു. ശരിയാണ്, അത് വെറ്റസീലിയമാണ്. അപ്പോൾ അത് പൗഡറും ലിക്വിഡും ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ ലിക്വിഡായിരിക്കും, അല്ലാത്തപ്പോൾ പൗഡറായിട്ടായിരിക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ രാവിലെ ഒരു 8 മണിക്ക് മുൻപും വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. മഴയുള്ളപ്പോൾ ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ ഉച്ച സമയങ്ങളിലൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ജൈവ ബാക്ടീരിയയാണ്. അപ്പോൾ നമ്മൾ രാസ വളങ്ങളോ കീടനാശിനികളോ ഞാൻ ഇതുവരെ ഇതിന് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ, രാസവളമൊക്കെ സ്പ്രേ ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്തൊരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. ഇതൊരു ജൈവ ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കണമെങ്കിൽ അത് ജൈവ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്താലാണ് നടക്കുന്നത്. അല്ലാതെ ഇത് ചെയ്ത് അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഈ പറഞ്ഞ പോലെ രാസവളമൊന്നും സ്പ്രേ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് നിൽക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ വേണ്ട രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യണം. നമ്മൾ രാസവളം ഒഴിവാക്കാൻ, രാസ കീടനാശിനിയൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ രാസ കീടനാശിനിയൊക്കെ ഒഴിവാക്കി നമുക്കിത് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 100 ml ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 10 ml എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ പച്ചമുളകിന് മാത്രമല്ല, ഇത് എല്ലാ ചെടികൾക്കും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഡയറക്റ്റ് വെള്ളത്തിൽ കലക്കി കൊടുക്കാം, അല്ലാതെ വേറെ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇത് നമുക്ക് ഡയറക്റ്റ് വെള്ളത്തിൽ അന്നേരം തന്നെ എടുത്തു കൊടുക്കാം. ഇപ്പം ഞാൻ അതേ 30 ml എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് ചെടികളുടെ ഇലയിലും പൂവിലും, പൂവിൽ വീഴുന്നു വെച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല, ചെടിയുടെ ഇലയിലും പൂവിലും ചെടിയുടെ അടിയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിനും നല്ലതാണ്. ഇവിടെ ഈ പച്ചമുളകിൻ്റെ കുരടിപ്പ് പല രീതിയിലാണ് ഉണ്ടാകുന്നത്. കാരണം ഈ ഇലപ്പേൻ കൊണ്ടുണ്ടാകും, അതുപോലെ തന്നെ വെള്ളീച്ചയുടെ തുടക്കം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും, അതുപോലെ മണ്ടരി ഉണ്ടെങ്കിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും കൊണ്ടും നമുക്ക് ഈ ഒരു കുരടിപ്പ് ഉണ്ടാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം
ഇത് നല്ലതാണ്. അതുപോലെ തന്നെ മീലിമുട്ട, സൽക്ക കീടങ്ങൾ, ഇതിനെല്ലാം നമുക്ക് ഈ വെർട്ടസീലിയം നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇലയുടെ അടിയിലും മുകളിലുമായിട്ട് സ്പ്രേ ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം കീടങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഇത് എത്തണം. അപ്പോൾ ഇതെല്ലാത്തിനും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ കീടം ഇല്ലാത്ത, അല്ലെങ്കിൽ കീടനാശിനി ഇല്ലാത്ത പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പോൾ വെയിലാണ്, ശരിക്കും നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല എങ്കിൽ ഇതിൻ്റെ പൂക്കൾ കൊഴിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വിട്ടുപോരുത് കേട്ടോ. കാരണം ഒരു ദിവസം ഇതുപോലെ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ പൂക്കളെല്ലാം ഒരുമാതിരി വാടി നിന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അത് വരാതെ നോക്കുക. എനിക്കങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്താൽ മതി. ഒരു അരമണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി ഒന്ന് ഒരു ദിവസം ചിലവഴിച്ചാൽ നമുക്ക് എല്ലാത്തരം പച്ചക്കറികളും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിടുക. ഞാൻ അതിൻ്റെ എല്ലാം പറ്റുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബായ്. അപ്പോൾ ഇതുപോലുള്ള കൃഷി സംബന്ധമായ വീഡിയോസ് എല്ലാം ഞാൻ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് അപ്ലോഡ് ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.